എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആസാമിൽ നിന്ന് റബ്ബറുമായിട്ട് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലാണുള്ളത്. ജിയോയുടെ ഒരു പമ്പാണ്. അപ്പോൾ ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കിക്കൊണ്ട് പോകാൻ ഓർത്താണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം ഒറീസയിലൊക്കെ കയറുമ്പം ഒറീസ വില കൂടുതലാണ്, പിന്നെ അതിലും കൂടുതലാണ് ആന്ധ്രയിൽ. അപ്പോൾ ഇവിടെ 91 രൂപയാണ് ഡീസൽ വില. ഇപ്പോൾ കൽക്കട്ടയൊക്കെ പാസ്സായിട്ട് ഞങ്ങൾ ഈ പമ്പിൽ രാത്രിയിൽ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി. രാവശ്യം രാവിലെ ഗ്ലാസ്സൊക്കെ തുടയ്ക്കുക. ഇന്നലെ ചെറിയ മഴയൊക്കെ ആയിരുന്നുകൊണ്ട് ഗ്ലാസ്സെല്ലാം ചെളിയ. ഉത്തരവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടുന്ന് ഡീസലൊക്കെ ഫുൾ ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ യാത്രയൊക്കെ തുടങ്ങിയേക്കാന്ന്. വേണല്ലേ, ഇത് നല്ലൊരു പമ്പല്ലേ, ഇഷ്ടം പോലെ സൗകര്യമുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ. ബാക്കിയൊക്കെ പണിയുന്നുണ്ട് നല്ലപോലെ. പിന്നെ ഇപ്പൊ മഴ പെയ്തോണ്ട് അപ്പടി ചെളിയൊക്കെ ആയിട്ട് കിടക്കുക സൈഡെല്ലാം. അപ്പറ പോയി യൂട്ടേൺ എടുത്ത് വേണം പോ. വഴി തെറ്റി കൽക്കട്ടയ്ക്ക് പോയേക്കല്ലേ നീ കേട്ടോ. പണ്ട് ബോംബെ നിന്ന് ലോഡും കൊണ്ട് വന്നേ ഒപ്പോളി ഹോട്ടലിൽ കിടന്ന് ഉറങ്ങിയേച്ച് രാവിലെ എടുത്ത് ബോംബെ എനിക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയ പോലെ. അതുപോലെ ഇനി തിരിച്ച് കൽക്കട്ടയ്ക്ക് പോണോ? അപ്പം ഇപ്പം നമ്മള് നമ്മുടെ റൂട്ടിലേക്ക് തിരിഞ്ഞു, നമുക്ക് പോകേണ്ട റൂട്ടിലേക്ക്. നീ ഇപ്പൊ എങ്ങനാ? ഇപ്പൊ എങ്ങനാ? ഇപ്പൊ രാവിലെ ആർക്കും കിടന്ന് ഉറങ്ങുമെന്നും വേണ്ടല്ലോ. എന്തിനാ ഉറങ്ങുന്നത്? കാപ്പി വെച്ചിട്ട് വിളിക്കാനാ? 8 മണി കഴിഞ്ഞു, കാപ്പി കുടിക്കാനുള്ള സമയം. ഏതാ അതെ, ഗോതമ്പ് ദോശ വേണോ ചീനിക്കിഴങ്ങ് വേണോ? മഴ പെയ്തോണ്ടേ ഒരു തണുപ്പാ ചൂടില്ല. തണുപ്പും ഒരു മഞ്ഞും അന്തരീക്ഷം. എനിക്ക് തോന്നുന്നു ഈയിടെ ഇവിടെ അല്ലെങ്കിലും മഴ പെയ്തു. നമ്മള് വരുന്നതിന് മുമ്പ് മഴ പെയ്തിട്ടുണ്ടാവും. രാവിലെ ഉറങ്ങാതെ കുറച്ച് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഡാർജിലിംഗ് പോയാലും ഒരു ദിവസം കൊണ്ട് പോയിട്ട് അവിടെ ചുമ്മാ അവിടെ വരെ ചെന്നിട്ട് വരാനേ പറ്റുള്ളൂ. കെട്ടിയനെ മാത്രം കൊണ്ടുപോയാൽ പോലെ ഭാര്യയും കൊണ്ടുപോകണ്ടേ? ഭാര്യക്ക് വിഷമമാവത്തില്ലേ? അവിടെ ഞങ്ങൾ കൊണ്ടുപോകാത്തത് ഭാര്യയും കൂടെ കൂട്ടി ഒരു ട്രിപ്പ് വരാം. അന്നേരം നമുക്ക് പോവാം. ഒരു മാസത്തെ ട്രിപ്പ് അങ്ങോട്ട് വരാം. അതെ, ബംഗാളിലെ പുലർക്കാല ദൃശ്യങ്ങളാ. കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. ഇന്നാണെങ്കിൽ ഇന്നലത്തെ ചിക്കൻ കറി നല്ലായിരുന്നു കേട്ടോ. അതെ, അതുകൊണ്ട് എല്ലാം വെച്ചോ. രാവിലെ ദോശ ഉണ്ടാക്കിക്കോ. നമ്മളേ നമ്മളിപ്പോ ഇന്ത്യയിലെ കുറെ സ്ഥലങ്ങളും പിന്നെ നേപ്പാള് പോയി, ഭൂട്ടാന്റെ കുറച്ച് സ്ഥലവും പോയി, അത്രയല്ലേ പോയുള്ളൂ. രാജേഷ് ദുബായ്, തായ്ലൻഡ് ഒക്കെ പോയി. 3-4 ദിവസം കറങ്ങിയിട്ട് 4-5 ദിവസം വെച്ച് നമ്മളാണേ അങ്ങനെ പോയോ? ഇപ്പൊ ഏകദേശം ഇന്ത്യയിലും നമ്മൾ പോയ എത്ര സ്ഥലം തന്നെ അടുത്ത് പോയി. അടുത്ത് പോയി. അപ്പൊ ലഡാക്കേ ഉള്ളു പോവാൻ. എന്നാ എനിക്ക് ലഡാക്കേ പോകത്തുള്ളൂ, ബാക്കി എല്ലാ സ്ഥലത്തും പോയി. അതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇന്ത്യക്ക് വെളിയിലോട്ട് പോകാൻ ഇൻട്രസ്റ്റ് ഒന്നും എനിക്ക് തോന്നുന്നു. മാവാ നിക്കുന്നല്ലേ, പക്ഷെ പോവൊന്നുമില്ല. മാവ് ബാക്കി എല്ലായിടത്തും മാവ് നല്ല പൂത്ത് നിക്കുന്ന. നമ്മളെ മേഘാലയിലും ആസാമിലും ഒക്കെ ചെന്നപ്പോഴേ ഇല പോലും കാണത്തില്ലാത്ത പോലെ പൂത്ത് നിക്കുക. ഇന്നലത്തെ കാറ്റും മഴ എന്നായിരുന്നല്ലേ. അയ്യോ, എന്നാ കാറ്റായിരുന്നു. അതുകൊണ്ട് കാറ്റ് ഞാൻ ആദ്യം കാണാം കേട്ടോ. ഇതുപോലെ നമ്മുടെ ഇവിടെ നിന്ന് ഇത്രയും വലിയ കാറ്റൊന്നും വീശിട്ടില്ല എന്റെ ഓർമ്മയില്. നമ്മളവിടെ നിർത്തിയിട്ടിട്ട് പോയി, കാറ്റടിച്ചിട്ട് വണ്ടി ഇങ്ങനെ കുലുങ്ങുകയല്ലേ. ഗ്ലാസ് വരെ ഇങ്ങനെ ഇളകുമായിരുന്നു. ഒത്തിരി സമയം നിന്നില്ലെന്നാ, ഒരു അരമണിക്കൂർ എടുത്തു കാണും. നമ്മളാ ചിക്കൻ മേടിക്കുന്നതിന് മുമ്പെങ്ങാനും ഈ മഴക്കോള് കണ്ടിരുന്നെങ്കിൽ കടയും കുറവായിരുന്നു, എല്ലാ ഈ ചെറിയ ചെറിയ കടകളുള്ള. നമ്മളിപ്പോഴേ ഇങ്ങോട്ട് തിരിച്ചു വന്നതേ കൽക്കട്ട ടൗണിലൊന്നും കേറാതെ. അതെ, അല്ലെങ്കിലും കൽക്കട്ട അങ്ങോട്ട് പോകുന്ന ടൗണിന്റെ കുറച്ച് ഭാഗങ്ങളിലേ കേറുന്നുള്ളൂ.
ഇപ്രാവശ്യം നമ്മൾ അതിലേ അല്ല വന്നത്, ഒട്ടും ടൗണിൽ കയറാതെ വന്നത്. മുംബൈ ഖരഗ്പൂർ ഒക്കെ പോകണം, ലെഫ്റ്റിലേക്ക് പോകണം, ആ പാലത്തേക്ക് പോകണം നമുക്ക് നേരെ. ബോംബെ ഒക്കെ പോകണമെങ്കിൽ ഇതിന് മുകളിൽ കൂടെ റൈറ്റ്. ഇന്നലെ ചിക്കൻ കറി വെച്ചോണ്ടിരുന്നപ്പം ഗ്യാസ് തീർന്നു പോയായിരുന്നു, പിന്നെ നമ്മുടെ ചെറിയ സ്റ്റവ് അല്ല ബാക്കി സെറ്റ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് ഒന്ന് ഇവിടെ നിറച്ച് കിട്ടുന്ന കടയുണ്ട്, അപ്പോൾ അവിടുന്ന് ഗ്യാസ് നിറയ്ക്കാമെന്ന് കണ്ടായിരുന്നു. ഗ്യാസ് അല്ല സിലിണ്ടർ മാറി കിട്ടും. അതെ, ഈ അടുക്കളയല്ല ഇന്നലെ ആ കാറ്റ് വന്നേ മൊത്തം പൊടിയായി. അതെ, ഇങ്ങോട്ട് നോക്കിയ ചെളിയുണ്ടോ? രാവിലെ അടുക്കളയിൽ കഴിയുണ്ടായിരുന്നു. അതെ, ഒരു കിലോ സവോളയും കുറച്ച് മുട്ടയും മേടിച്ചുണ്ടോ? സവാള തീർന്നു, ഇന്നലെ ഉള്ളി പൊളിച്ച് പൊളിച്ച് എൻ്റെ പണി തീർന്നു. അതുകൊണ്ട് ഉള്ളിയിട്ട ചിക്കൻ കറി വെച്ചായി. ആ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. എന്നോട് ചോദിച്ചാൽ എന്നാ ജോലിയാ ചെയ്യുന്നതെന്ന്, ഇവിടെ എന്ന് ജോലിയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ദേശീയ മുറുകിയുടെ മുട്ട കിട്ടുമോ എന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. എത്ര രൂപയായിരുന്നു പറഞ്ഞേ? 112. ക്യാഷ് ഗ്യാസ് എടുത്തിട്ട് വരട്ടെ. ചായ എടുത്തോ? ചായ എടുക്കുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഗ്യാസ് കുറ്റി മാറി കിട്ടി കേട്ടോ. ആ 500 രൂപ. ആ ഇനിയിപ്പം ബുക്ക് ചെയ്യാലോ, ഗ്യാസ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ബുക്ക് ചെയ്യാതിരിക്കണ്ട. ചായ പറഞ്ഞിട്ടുണ്ട്, 3 ചായ പറഞ്ഞിട്ടുണ്ട്. ചായ എടുക്കുന്നുണ്ട്, ഭയങ്കര ചൂടാ ചായക്ക്. നല്ലതല്ലേ? എന്റെ കണക്കിന് ഇച്ചിരി മധുരം കുറവാണേ ഉള്ളൂ, നിങ്ങളുടെ കണക്കിന് മധുരമൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടിക്കാരൊക്കെ നിർത്തി, അത്യാവശ്യം പണികളൊക്കെ ഗ്രീസടി ടയറിന്റെ എയർക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇലക്ട്രിക് വർക്കൊക്കെ ചെയ്യാൻ നിർത്തുന്ന സ്ഥലങ്ങളാണ്, വേറെ ഹോട്ടലൊക്കെ ഉണ്ട്. നമ്മളെ പച്ചക്കറി മേടിച്ചല്ലേ, നല്ല ഫ്രഷ് പച്ചക്കറി, നല്ല ഇപ്പൊ പറിച്ചുകൊണ്ട് തന്നാന്ന് തോന്നുന്നു. അന്നപൂർണ ഹോട്ടൽ. ഗ്യാസ് നിറച്ചേ, പൈസയും കൊടുത്തിട്ട് സിലിണ്ടർ അവിടെ വെച്ച് പോവാന്ന് പറഞ്ഞു പോയി. അതെ, ഗ്യാസുകാരൻ തിരിച്ചു വിളിച്ച് സിലിണ്ടർ എടുത്തോണ്ട് വണ്ടിക്കാരാണോ പറഞ്ഞത്? അതെ, തൊട്ടടുത്തൊരു ടാങ്കർ കൊണ്ടാ നിർത്തി, അതുകൊണ്ട് നമ്മുടെ കിച്ചൺ തുറക്കത്തില്ല. ഇച്ചിരി പൊറോട്ട എടുക്കാം. ആ മതി മതി, അപ്പോഴേ ഗ്യാസായി. ഇനിയിപ്പം ഫുഡ് വെക്കുന്നതിന് ഒരു മടിയും വിചാരിക്കണ്ട. ആക്റ്റീവായിട്ട് വെച്ചോണം. ആ അല്ല, കുക്കുണ്ടല്ലോ കൂടെ. അതെ, അത് നമ്മുടെ കൊണ്ടുവന്ന കുത്തരിയേ ആ തീരാറായി. അപ്പൊ പിന്നെ ഇനി എന്നായി? നമുക്ക് ഇച്ചിരി വെള്ളയരി മേടിച്ചാലോ? വെള്ളരി മേടിച്ചേക്കാം. നമുക്ക് കടന്നല്ല, റൊട്ടി കഴിച്ചു പോയാ പോരെ. റൊട്ടി കഴിപ്പൊക്കെ ഞങ്ങള് നിർത്തി നിർത്തി. ഇന്നലെ മുട്ട ഒഴുകാൻ പറഞ്ഞപ്പം മുട്ട ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞു. അതിനകത്ത് 2 മുട്ട ഇരിപ്പുണ്ടായിരുന്നു, 3 എണ്ണം ഇല്ലാത്തോണ്ടായിരിക്കും ഇന്നലെ ഇല്ലെന്ന് പറഞ്ഞത്. രണ്ടെണ്ണം ഞാൻ നോക്കില്ല, കഴിഞ്ഞ ദിവസം അജീഷ മുട്ടയെല്ലാം പൊരിച്ചു തന്നത്. അപ്പൊ എല്ലാവർക്കും കൂടെ പൊരിച്ചപ്പോ ഞാൻ ഓർത്ത് തീർന്നായിരിക്കും. അതിനകത്ത് 2 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ എന്നിട്ട് മേടിച്ച ആ മുട്ട 2 എണ്ണം വെളിയിൽ വെച്ചേക്കാ, പൊട്ടിപ്പോകത്തല്ലേ. ആ പാത്രത്തിന് അത് വെക്കത്തില്ല. അവര് ഇതിനകത്ത് പോകുന്ന അങ്ങോട്ട് വെക്കത്തില്ല, ടവലിനകത്ത് പോകുന്ന വെച്ചാ പോരായിരുന്നു. അവിടെ വെച്ചിട്ടുണ്ട്, സവോളയ്ക്ക് അത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെക്കാൻ അറിയത്തില്ല, സവോളയ്ക്കകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ആ കഞ്ഞിക്കകത്തോട്ട് ഇട്ടാ മതിയായിരുന്നു മുട്ട. പുഴുങ്ങായിരുന്നു കഞ്ഞിക്കകത്തോട്ടേ ഇടാൻ കൊള്ളത്തില്ല. ഇതിന്റെ തോടിന് കട്ടിയില്ലേ, പൊട്ടിപ്പോയില്ലേ. ഭുവനേശ്വർ 318, ബാലാസോർ 119, ചെന്നൈ 1586. ഇപ്പൊ ചിലപ്പോ തോടിന്, അതായത് ഈ മുട്ടയുടെ തോടിന് കട്ടി വരാൻ ഒരു കോഴിത്തീറ്റ കൊടുത്താൽ മതി. അത് ഏതെന്ന് പറയാമോ? എന്താ നമ്മളെ ഷെല്ല്? ഷെല്ല്, കക്കയുടെ ഷെല്ല്. ആ കക്ക ചേർത്തുണ്ടാക്കുന്ന കോഴിത്തീറ്റ കൊടുത്താൽ മുട്ടയുടെ തോടിന് കട്ടി ഉണ്ടാവും എന്നാ അവര് പറഞ്ഞത്, നമ്മളെ കക്കായും കൊണ്ട് പോയപ്പോ പറഞ്ഞത്. അത് കോഴിത്തീറ്റ ഉണ്ടാക്കുന്ന കമ്പനിയിലേക്കാ കക്ക കൊണ്ടിറക്കിയത്. ഇവിടെ ഇതിനടുത്ത് ആ പൈപ്പ് കമ്പനി, ഇതെല്ലാം പൈപ്പ് കയറ്റാൻ വന്നേക്കുന്ന ട്രെയിലറുകളാ. ഇതേ ഇത് മിക്കാറ് അവിടെ ആ കമ്പനിയിൽ ലോഡ് കയറ്റാൻ വേണ്ടിട്ട് വന്ന വണ്ടികള് ഇവിടെ ഇറക്കി ഇട്ടേക്കുന്നതായിരിക്കും കേട്ടോ. പുതിയ പാർക്കിംഗ് തോന്നുന്നു. അതെ അതെ, അതെന്നറിയാം അവിടെ ആ ഗ്രൗണ്ട് ഉണ്ടാക്കിയിരുന്നു. ഇവിടെ വരുന്ന വണ്ടികളെല്ലാം ഈ റോഡിന്റെ 2 സൈഡിൽ ഇടുകയല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ 2 സൈഡിലും കിടന്നിട്ട് വല്ല പോലീസിന്റെ വണ്ടി ഇടലെന്നെല്ലാം പറഞ്ഞാണോ? അതുകൊണ്ട് അവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കിയിരുന്നു. കണ്ടോ പൈപ്പ് ഫാക്ടറി, എന്ത് വണ്ടികളാ അതിനകത്ത് ലോഡ് കയറിയെങ്കിൽ. ഇവിടെ മാത്രം പൈപ്പോ അല്ലേ? ആ അതെ, കണ്ടോ എത്ര സൈസാന്ന് കണ്ടോ, ചെറുതും വലുതും എല്ലാം, ചെറിയ ടൈപ്പും വലുതും, നീളമുള്ളതും നീളം കുറഞ്ഞതും. എന്തായാലും വണ്ടികളാ അകത്ത് ലോഡ് കയറി കിടക്കുന്ന നോക്കി. നാനാ ഭാഗങ്ങളിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നാണ് പൈപ്പ് പോകുന്നത്. അതെ, വേറെ സ്ഥലങ്ങളിലും ഉണ്ടാകും പൈപ്പ് കമ്പനി, പക്ഷേ ഇതിന്റെ ഇതുപോലെ ഓരോ കമ്പനികളിൽ പോയി ലോഡ് കയറ്റിച്ച നല്ല പണിയാണ്. ഒരു 2 ദിവസമെങ്കിലും എടുക്കും.
അപ്പം ഇവിടെ കണ്ട് ഇവിടെ ഗേറ്റ് എൻട്രി ചെയ്ത വണ്ടികളായിരിക്കും അപ്പുറം കൊണ്ടിട്ടേക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ഓരോന്ന് അതിനനുസരിച്ച് വിളിച്ച് കയറ്റും. അത് ഇങ്ങനെയുള്ള കമ്പനി പോയി ലോഡ് കയറ്റി ഇച്ചിരി പാടാണ്. കമ്പനിക്കകത്തൊക്കെ ഭയങ്കര റൂൾസും ഒക്കെ ആയിരിക്കും. ചിലപ്പം ലേഡി ഡ്രൈവറെ ഒന്നും കയറ്റി വിടത്തില്ല. അതുമല്ല സ്റ്റൗവ്, തീപ്പെട്ടി, ലൈറ്റർ, എല്ലാ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെളിയിൽ ഇറക്കി വെച്ചിട്ട് വേണം വണ്ടി കയറിപ്പോവാൻ. ഒരു ഡ്രൈവറെ ചിലടത്ത് കയറത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി നിയന്ത്രണങ്ങളുണ്ട്. അവിടെ 500 രൂപ ടോൾ കേട്ടോ, 500 രൂപ എന്ന് തോന്നുന്നു. വെൽക്കം ടു രാംപുര ടോൾ പ്ലാസ. സന്തോഷം കണ്ടായിരുന്നോ? അതെ, പുള്ളിക്കാരി പെട്ടെന്ന് കണ്ടപ്പോഴത്തേനേ അതെ ഫ്ലൈങ് കിസ് ഒക്കെ തന്നു. അതെ, ബംഗാളിന്റെ പോലീസിന്റെ ചെക്കിംഗ് ആയിരുന്നു. ആ ഒരു വീഡിയോ എടുക്കാം അല്ലേ. സിലിഗുരി ദീദി, ബംഗാളി പോലീസുകാരിട്ടേക്കുന്ന പേരാ കേട്ടോ. ബംഗാളിലെ പോലീസുകാരിട്ട പേരാ. അവര് ബഹുമാനം കൊണ്ടിട്ട പേരാ. സിലിഗുരി എന്ന് പറഞ്ഞ എന്നാന്ന് വെച്ചാ, സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അവര് കണ്ട് ആ വീഡിയോ എടുത്ത് ഇവരുടെ ഗ്രൂപ്പിൽ വല്ലതും ഇട്ട് കാണും. അപ്പം പിന്നെ നമ്മളെ കണ്ടപ്പം ആ സിലിഗുരിയിൽ കൂടെ പോയ ആളാണെന്നുള്ള ഇത് ഉദ്ദേശമുള്ളൂ. ഏട്ടാ കമ്പനിന്ന് കയറിയിട്ടായിരുന്ന പൈപ്പിലോടാ. ഈ മരത്തിലെ പൂവുണ്ട്, ഇലയൊന്നുമില്ല. ഇന്നലെ ഈ മഴ പെയ്തതിന്റെ ഒരു സുഖമുണ്ടല്ലേ, ഇങ്ങോട്ട് വന്നപ്പോ പോലും. ആ ആവിൻ ചൂടൊക്കെ പോയി. മക്രാമ്പൂര് ചില നമ്മുടെ ദീദിയുടെ പാർട്ടിയുടെ കൊടിയാണല്ലോ അല്ലേ. ആദ്യം ബോംബെക്ക് പോയ കഥയൊക്കെ പറഞ്ഞേ. എനിക്കാണെങ്കിൽ ആദ്യം ബോംബെക്ക് പോയപ്പോ ഉണ്ടല്ലോ, നമ്മളെ ഫ്ലൈറ്റിനല്ലേ പോയത്. അല്ല, ഫ്ലൈറ്റിനല്ല ആദ്യം പോയത് അല്ലേ, കാറിനല്ലേ, ഇന്നോവയ്ക്കല്ലേ പോയത്. അതെ, ബോംബെക്ക് പോയ കഥ എന്ന് പറഞ്ഞ ബോംബെക്കല്ല ആദ്യം പോയത്, പൂനെക്കായിരുന്നു. ആദ്യം പൂനെ ഓടിക്കൊണ്ടിരുന്നത്. അന്നേരം കോ ഡ്രൈവറായിട്ട് എന്റെ കൂടെ 2-3 വർഷം ലൈസൻസ് എടുക്കുന്നവരെ ഞാനാ കൊണ്ടുപോകൊണ്ടിരുന്നത്. നമ്മളായിട്ട് കൊല്ലാകൊല ചെയ്യായിരുന്നു. വണ്ടിയിലെ പണി മൊത്തം ഞാൻ തന്നെ ചെയ്യണം. പിന്നെ ഫുഡും വെക്കണം. പഴുതൈഡിയിൽ കയറി, പഴുതൈഡിയിലൊക്കെ ഞാൻ തന്നെ ഇട്ടോണ്ടിരുന്നത്. ഇത് കയറത്തല്ലോ, താഴെ ഒന്ന് പറയത്തുള്ളൂ, അങ്ങനെ ഇട്ടോ ഇങ്ങനെ ഇട്ടോ എന്ന് പറയത്തുള്ളൂ. എനിക്കറിയാലോ, ഞാനും കണ്ടോണ്ടിരുന്നല്ലോ, എനിക്കറിയാം മെയിൻ ഡ്രൈവർമാർ. എനിക്കറിയാം, അതെ അതൊക്കെ പോട്ടെ, ഇതെല്ലാം സഹിക്കാം. രാത്രി 2-3 മണി സമയത്തോണ്ട് പൈപ്പിന് ചോട്ടി വണ്ടി കഴുകാൻ കൊണ്ട് നിർത്തും. നമ്മള് നല്ല ഉറങ്ങി കിടക്കുമ്പോ എന്നിട്ട് കഴിക്കുവാ. അത് അന്നൊന്നും അല്ല എഴുതുന്നത്, ഞാനിവിടെ കൂടിയിട്ടല്ലേ എഴുതുന്നത്. അതായത് വണ്ടി കഴുകാൻ കൊണ്ട് പൈപ്പ് ഇങ്ങനെ നിർത്തിയെങ്കില് സോപ്പിട്ട് തുടയ്ക്കുമ്പോ ഞാൻ വെള്ളം കോരി ഒഴിച്ചോണ്ടിരിക്കും. അപ്പൊ തന്നെ കഴുകുന്നെന്ന് അങ്ങനെ പറയാൻ പറ്റുന്നതിന്. ഇനി മോളിക്കാരി അടുത്ത കയറ് വലിക്കുകയാണെങ്കിൽ താഴെ നിന്ന് വലിക്കുന്ന ഞാനാ. മുകളിൽ ഒരാള് കയറി നിൽക്കും, ഒരാൾ താഴെ അല്ലാതെ പറ്റുമോ? പറയുമ്പോ ഭയങ്കര പീഡനോ. നല്ലൊരു ഡ്രൈവറായില്ലേ. പിന്നെ ചെറുപ്പമല്ലേ, സ്വഭാവ രൂപീകരണം അതൊക്കെ നല്ലപോലെ. ഏതാ സ്വഭാവമൊക്കെ നല്ലതായതുകൊണ്ടാ ചേട്ടന്റെ ശിക്ഷണം. അല്ല വേറെ വഴിക്കും എല്ലാം പോലെ അത് പറയത്തില്ല, നല്ല കാര്യങ്ങളൊന്നും പറയത്തില്ല. ഏണ്ടാ മിണ്ടുന്നുണ്ടോ നോക്കിയേ. അല്ല ആദ്യം പൂനെക്കൊക്കെ പോയിട്ടെ, പൂനെയൊക്കെ കറങ്ങിയോ? അതിന് ഞങ്ങള് വണ്ടിയെ പോകുന്നൊക്കെ ഇറങ്ങാൻ പോകുന്നതല്ലോ, ഞങ്ങളവിടെ കൊണ്ട് റോഡിറക്കി അടുത്ത ലോഡ് കയറി തിരിച്ചു പോകുന്നു. അല്ലാതെ കറക്കവും പരിപാടി ഒന്നും ഇല്ല. അതൊക്കെ ഇപ്പൊ നമ്മുടെ മെയിൻ ഡ്രൈവർ വന്നാൽ പിന്നെ വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഏത് എവിടെ പോയാലും കറക്കമൊന്നുമില്ല. ആകെ പാടെ കറങ്ങാൻ പോയത് 2004 തോന്നുന്നു.
ആഗ്രയ്ക്ക് പോയപ്പം താജ്മഹൽ കാണാൻ പോയി. ഇട്ടാവയ്ക്ക് ലോഡും കൊണ്ട് പോയിട്ട് ഇടിഞ്ചക്കയും കൊണ്ട് പോയത് 20 വർഷമായല്ലേ ഇട്ടാവയ്ക്ക് പോയിട്ട് ആദ്യം താജ്മഹൽ കണ്ടിട്ട്. അതെ, പിന്നെ അതൊരു രണ്ട് ഡ്രൈവറും ഒരു ക്ലീനറും, ഞങ്ങൾ രണ്ടും പിന്നെ സി പി ക്ലീനർ പറഞ്ഞ പ്രാക്ടീസ്. അങ്ങനെ ഒരുപാട് ഡ്രൈവർമാർക്ക് നമ്മള് പ്രാക്ടീസ് കൊടുത്ത് നല്ല ഡ്രൈവർമാരാക്കിയതാ. പക്ഷേ ഇപ്പൊ ഈ ഇതേ സ്വന്തം അനിയൻ പറയുന്ന ഇതുപോലെ, അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാണ്? ഏത് അങ്ങനെ പറയണ്ടല്ലോ, എല്ലാം മനസ്സിലായില്ലേ? എല്ലാം അതിനകത്തുണ്ട്. ഉണ്ട്. അതെന്നാന്നറിയോ, നമ്മൾ ആരെ അറിയത്തില്ലാത്ത ഒരാളെ കൊണ്ടുപോയി അപ്പം ഇങ്ങനെ പറയുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ ശരിക്കും പണി പഠിക്കണം. ആരാണേലും ഇപ്പൊ ഇന്ന ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും ഞാൻ ഒരു ഭയം വെക്കല്ലോ കേട്ടോ. ചെയ്യേണ്ട പണികളെ ഇന്ന ഇന്ന പറഞ്ഞാൽ അത് അതേപോലെ ചെയ്തിരിക്കണം. പിന്നെ മെയിൻ ഡ്രൈവറിനകത്ത് അടുത്ത ഒരു ശാലം മയം വെച്ചിട്ടുള്ളൂ. അതെന്നാന്നറിയാവോ? അതെ, മെയിൻ ഡ്രൈവർ തന്നെയല്ലോ, ഭാര്യയും കൂടെ ആയതുകൊണ്ടാ ആ ഒരു പരിഗണന തരുന്നത്. നല്ല തരുമോ? മിക്കവാറും ഇതുപോലെ പുതിയ പുതിയ ഡ്രൈവർമാരെ നമ്മൾ കൂടെ കൊണ്ടുപോകുമ്പോഴേ പോകുന്ന മെയിൻ ഡ്രൈവർക്ക് ഡബിൾ പണിയാ. എന്നുവെച്ചാ വഴി അറിയത്തില്ലായിരിക്കും, ഇപ്പൊ പടുത കെട്ടാനും കയറി കെട്ടാനും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെക്ക് പോസ്റ്റുകളുണ്ട്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇപ്പൊ അങ്ങോട്ട് റബ്ബർ പലയൊക്കെ കൊണ്ടുവന്നെങ്കിൽ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകൾ ഒരുപാടുണ്ട്. കേരളത്തിൽ നിന്ന് ചെല്ലുമ്പോൾ തൊട്ട് കർണാടകയിലാണെങ്കിൽ മുക്കിന് മുക്കിന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഒരു ചെക്ക് പോസ്റ്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പണിയാണ്, എല്ലായിടത്തും കാണിച്ച് എൻട്രി ചെയ്ത് സീൽ ചെയ്ത് വേണം പോവാൻ. അപ്പം പിന്നെ സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റ്. പിന്നെ മഹാരാഷ്ട്രയിലേക്ക് ചെന്നാൽ ഈ ഒക്ട്രോയിനാക്ക. ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളാണ്. അതിൻ്റെ ഒന്നും നാലിലൊന്നും പണി ഇപ്പം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയും ചെക്ക് പോസ്റ്റുകൾക്ക് പോകണം, എവിടെയെങ്കിലും അഥവാ നമ്മളൊന്ന് മറ്റേ ആളുടെ കൈ കൊടുത്തിട്ട് കിടന്ന് ഉറങ്ങി വഴി ഇത് ചെക്ക് പോസ്റ്റിൽ കയറാതെ പോയോ എന്നാ പിന്നെ തീർന്നു. അപ്പൊ അത്രയും റിസ്ക് എടുത്ത് ഒരാളെ കൊണ്ടുപോയി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പണി പഠിപ്പിച്ചെടുക്കുമ്പം ആദ്യം വരുമ്പോഴൊക്കെ കുഴപ്പമൊന്നുമില്ല, എന്ത് പണിയും ചെയ്യാൻ തയ്യാറായിട്ട് ഇങ്ങനെ വരിക. ഒരു ട്രിപ്പോ രണ്ട് ട്രിപ്പോ പോയിട്ട് വരുമ്പം ഇതേക്കുറിച്ച് ഒരു ഏകദേശമൊക്കെ കിട്ടും. പിന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോ ഉണ്ടല്ലോ. പിന്നെ രണ്ട് പേര് തമ്മിൽ കണ്ടാലത്തെ ചർച്ചാ വിഷയം എന്നാന്നറിയോ? മെയിൻ ഡ്രൈവറുടെ കുറ്റം. ആ പീഡനം. വഴിയിലൊക്കെ വേറെ വണ്ടിക്കാരെയൊക്കെ കാണുമ്പം ആടാ നീ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പുള്ളി പറയണ്ട. അയ്യോ എന്തോ, അത് അന്നും അതെ ഇന്നും അതെ കേട്ടോ. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാരെ ആരും കൊണ്ടുപോകാൻ താല്പര്യപ്പെടുക. അല്ല ഇന്നും അങ്ങനെ തന്നെയല്ലേ? ആ അതെ, ഒരു ഉദാഹരണത്തിന് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. അപ്പം ഈയിടെ ഒരു ഡ്രൈവർ പുതിയതായിട്ട് വന്നു. അന്നെന്ന് പറഞ്ഞാൽ സിമെന്റ് വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പം അങ്ങോട്ട് ലൈനിൽ ഓടി അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു മെയിൻ ഡ്രൈവറിലൂടെ പോയി പോയി ഒരു ട്രിപ്പ് പോയിട്ട് വന്ന് രണ്ടാമത്തെ ട്രിപ്പ് ബോംബെക്ക് പോവാ. അപ്പം അപ്പം ഈ വഴിക്ക് അങ്ങോട്ട് പോകുമ്പോഴേ കുളിക്കാനും നനയ്ക്കാനും ഇപ്പം പിന്നെ കാപ്പി കുടിക്കാനൊക്കെ കയറുന്ന ഒരു ഹോട്ടലുണ്ട്. അപ്പം അങ്ങോട്ട് പോയി ഇവർ ആ ഹോട്ടലിൽ കയറി. അപ്പം ബോംബെന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വന്ന് ആ വണ്ടി അവിടെ ഹോട്ടലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ പുതിയതായിട്ട് വന്ന ആളുണ്ടല്ലോ. അപ്പം ഈ വണ്ടി ഇങ്ങനെ കാണുമ്പോൾ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രൈവർമാർ സംസാരിക്കുമല്ലോ. അപ്പോൾ ഈ പുതിയതായിട്ട് വന്ന ആൾ മറ്റേ വണ്ടിയുടെ ഡ്രൈവറോട് ചെന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം ആളോട് പറയാ, അതെ ഒരു പേര് പറഞ്ഞു, ഞാൻ പേരിൽ ഒരാളുണ്ട് കേട്ടോ, എൻ്റെ പൊന്നി ചേട്ടാ അയാളോട് ഒന്നും പോയേക്കല്ലോ, ഭയങ്കര പീഡനമാണ് എന്ന് പറഞ്ഞു. ആ ശരിയാക്കി തരും, ഭയങ്കര പീഡനമാണെന്ന് പറഞ്ഞു. അതെ ശരിക്കും അയാളുടെ കൂടെ ഈ പുതിയതായിട്ട് വന്ന ആൾ പോയിട്ടില്ല, ഒരു പരിചയമില്ല. ആ രണ്ടാമത്തെ ട്രിപ്പ് പോകുന്നല്ലേ ഉള്ളൂ, ആളെ അറിയത്തില്ല, കണ്ടിട്ട് പോലും ഇല്ല. അന്നേരം ചെന്ന് പറയുന്നേ ഇന്ന പേരിൽ ഒരാളുണ്ട്, അയാളുടെ കൂടെ പോകരുത് കേട്ടോ, അയാൾ ഭയങ്കര പീഡനം കേട്ടോ എന്ന് പറഞ്ഞു. കാരണം ഈ ആൾ തന്നെ പറഞ്ഞു, അങ്ങനെയാണോ ചേട്ടാ എന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു, അതൊക്കെയാലും ചേട്ടൻ പറഞ്ഞു നന്നായി, ഇനിയിപ്പോ ഞാൻ നോക്കി നിന്നോളാം, ഇനി ഓഫീസിൽ നിന്ന് പറയുകയാണേലും ആളുടെ കൂടെ ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ആ എന്ന് പറഞ്ഞു. ശരിക്കും ആ പേരിലുള്ള ആളോടാ ഇയാൾ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഇതാണ് അവസ്ഥ. എല്ലാരും പറയുന്നത് കേട്ടിട്ട് ചുമ്മാ പറഞ്ഞേക്കുക. അതെന്നാന്ന് വെച്ചാ ഈ വണ്ടിയല്ലേ ഉള്ള ആൾക്കാർ ചുമ്മാ ഒരാൾ പുതിയതായിട്ട് വരുമ്പോഴേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അതുകൊണ്ട് നമുക്ക് അതൊരു ഭയങ്കര മോശം ഒരു സ്വഭാവം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞല്ലേ, അതെ പുതിയതായിട്ട് കൊണ്ടുപോകുന്ന ആളുടെ കൊണ്ടുപോകുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ തയ്യാറാകാൻ ഒരാള് വേണോ? അങ്ങനെ മനസ്സുള്ള ഒരാൾ വേണ്ടേ? ഇതാ അവസ്ഥ. പിന്നെ എങ്ങനെ പുതിയതായിട്ട് ഒരാളെ ഡ്രൈവർമാര് കൊണ്ടുപോകും? അതാണ്. അതുകൊണ്ട്
നമുക്കിപ്പോ ഇവിടുന്ന് പറഞ്ഞു ഇതേ വഴി അറിയത്തില്ല ഇന്ന പോലെ പറഞ്ഞു വിടാനേ പറ്റുള്ളൂ, ഈ പോകേണ്ടത് ഇവരാണ്. അപ്പം ഞാനിപ്പോ പറഞ്ഞില്ലേ ഇപ്പൊ ഇതായി അനിയനായിട്ടുള്ള ഇവരെന്ന് പറയുന്നത്, ഓ ചേട്ടാ ഭയങ്കര പീഡനമായിരുന്നു, എന്നെ കൊണ്ട് അത് ചെയ്യിച്ചു ഇത് ചെയ്തു, അപ്പൊ പിന്നെ ഭരതക്കാരുടെ കാര്യം പറയാം. അതെ ഇതിപ്പൊ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റിയല്ലോ, വല്ലതെ പറയുന്ന ഇങ്ങനൊന്നും അല്ല. ഇപ്പൊ ഈ ആളോട് ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ഇന്ന പേരിൽ ഒരാളുണ്ട് അയാളുടെ കൂടെ പോലെന്ന്, അത് അങ്ങനൊന്നും അല്ല പറഞ്ഞേ. അതിന്റെ ഭാഷയൊക്കെ വേറെയാ. എങ്ങനെ എങ്ങനുണ്ട്? അത് അടുത്ത കാലത്തുണ്ടായ സംഭവം കേട്ടോ, ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും ആളെ മനസ്സിലാവും. ഇതിവിടെ പറയാനുണ്ടായ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഒരുപാട് പേര് നമ്മളെ ഡ്രൈവർ വേക്കൻസി ഉണ്ടോന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്, ചില പല ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. അപ്പം ചിലത് പറയുക അത് അവരെ വിളിച്ചിട്ട് കാര്യമില്ല, പണി തരികയില്ലെന്ന് പറയും. പണി തരികയില്ലാത്തതല്ല, നമുക്ക് കൂടെ കൊണ്ടുപോയി എല്ലാവരെയും പഠിപ്പിച്ചെടുക്കാൻ പറ്റിയല്ല. വഴി അറിയത്തില്ലാത്തവരെയും വണ്ടി ഓടിക്കുന്നതെന്നുള്ളതല്ല ലോറിയെ പോകുമ്പം ഒരു മെയിൻ കാര്യം, ബാക്കി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വഴിയുടെ കാര്യങ്ങൾ ഒത്തിരി എല്ലാവരും അവർക്കും ഗൂഗിൾ മാപ്പ് വെച്ച് അങ്ങ് പോകാന്ന്, മാപ്പ് വെച്ചൊന്നും ലോറിയും കൊണ്ട് പോകാൻ പറ്റിയല്ല. അപ്പൊ അതുകൊണ്ട് അത് പറയുമ്പോൾ നമ്മൾ എന്നുവെച്ചാൽ ഈ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കിപ്പം വണ്ടി കുറെ വണ്ടികൾ കൊടുക്കുകയും കൂടെ ചെയ്തുകൊണ്ട് ആളുണ്ട്, അതിലുപരി പുതിയ ഒരാളെ കൊണ്ടുപോയി പഠിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല. അപ്പം ഈ ഇതാണ് അവസ്ഥ. രണ്ടുപേരൊത്തു പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്. അത് തന്നെ ഏറ്റവും വലിയ പാട്. എന്നും ഒടക്കും ബഹളവും ചെല്ലുന്ന എവിടെയും കല്യാണം കഴിപ്പിക്കുന്നതിലും പാടാ, അതാ നോക്കി പെണ്ണ് കെട്ടിക്കുന്നതിലും പാടാ, അതിലും പാടാ. അതാ പിന്നെ അതിനെ കുറിച്ചൊക്കെ പിന്നെ നമ്മൾ കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം. ഏ സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ, ട്രക്കിന് 60, കാറിന് 80, ബൈക്കിന് 60. ഇതന്നെ ഇവിടെ വണ്ടി ഇല്ലെന്ന് തട്ടിയോ? ആ പാർട്ടി പരിപാടി ഇല്ലായിരിക്കും കേട്ടോ. അല്ലല്ല ഇടിച്ചാ വണ്ടി, ഇടിച്ചാ വണ്ടി, ഇടിച്ചാ അതന്നെ ഇന്നോവ ഏതോ വണ്ടിയുടെ പുറയിലിട്ടു, ഈ പിക്കപ്പിന്റെ പുറയിലായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് രാവിലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കാം. എന്നാ ഉണ്ടാക്കുന്ന? ആ തണലത്തോട്ട് ഇടുന്ന. നമുക്കിന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കാം. അപ്പം ചിക്കൻ കറി ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. പിന്നെ പഞ്ചസാര കൂട്ടി കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ അതേ ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് ഉപ്പ് പൊടി ഇട്ടു, ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഇളക്കി 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 അങ്ങോട്ട് കുഴയ്ക്കുക. ദോശമാവിൻ്റെ പരുവത്തിലാക്കണം. കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നല്ലപോലെ നമുക്ക് ദോശ ഇട്ടേക്കാം. ദോശയൊക്കെ ചുട്ട് കഴിച്ച് ഒരു കടിഞ്ചായൊക്കെ വെച്ച് കുടിച്ചങ്ങ് പോവാം. രാവിലെ ഈ സൈഡിൽ വെയിലായിരുന്നു, പക്ഷേ ഇവിടെ ഒരു നല്ലൊരു ആൽമരം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഏകദേശം തണൽ കിട്ടി. അല്ല ഇപ്പോൾ വെയിൽ കൊണ്ട് ഞാനിരുന്ന് ദോശ ഉണ്ടി വന്നേ. വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴേ കുക്ക് ഇറങ്ങി പോകുന്നതുണ്ട്. എതിരെ പോയെന്ന് അറിയത്തില്ലേ, മേലെ പോയോ കീഴേ പോയോ ഒരു പിടിയില്ല. ഇത് ഡ്രൈവർമാരുടെ കാര്യം പറഞ്ഞ പോലെ പീഡനമാണല്ലോ. ഒന്ന് പീഡനം മെയിൻ കുക്കാന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് എന്നെ കൊണ്ടല്ല ജോലി ചെയ്യിക്കുകയും ചെയ്യും. നമ്മൾ കേട്ടാലോ നോർത്തോണ്ട് റോഡിന്റെ ഓപ്പോസിറ്റ് പോയി ഇന്ന് ഫോൺ ചെയ്യാം. എങ്ങനെയുണ്ട്, ആരെ വിളിക്കുന്നതാണോ? എവിടെ പോയേക്കുവായിരുന്നു? ഏത് വണ്ടി? അതിന്റെ ആ ലോറി അവിടെ കിടന്നോളൂല്ലേ. വേഗം ദോശ ഇടും, ഞാൻ വേഗം തോരൻ വെക്കട്ടെ. ആ ശരിയാ ശരിയാവും. അല്ലല്ല എങ്ങനെ ഒഴിച്ചൊഴിച്ച് എങ്ങനെ പരത്തി അങ്ങ് ചുട്ടാ മതി. വേണം നീ തോരൻ വെക്കാൻ നിർത്തണം, ഉച്ചക്ക് ചോറിരിപ്പുണ്ടല്ലോ. അന്നേരം വെക്കാനും സമയമില്ല, ഇപ്പൊ വെച്ച് വെക്കാം. തിരിച്ചിട്ടോ? തിരിച്ചിടാറായി. ദോശ അല്ല പൊറോട്ട നല്ലപോലെ ചുടാൻ അറിയാം, ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ദോശ ഇടാനാണോ വാട്? എന്നിട്ട് ഞാൻ ചുട്ടപ്പോ ഒഴുകി പോകുന്നില്ലല്ലോ. ദോശക്ക് ഇച്ചിരി കട്ടിയൊക്കെ കൂടുതലുണ്ട് കേട്ടോ. ക്യാമറമാൻ ആദ്യമായിട്ട് ദോശ ഇടുവാണ്ട്. തേങ്ങ ഉണ്ടോ? ഏൽപ്പിച്ചു. നമുക്ക് പിന്നെ തേങ്ങ ഇല്ലാതെ ഒരു പരിപാടി ഇല്ല, ഒരു കറിയില്ല. തേങ്ങ ഇല്ലാതെ തോരൻ വെക്കാൻ എനിക്ക് അറിയത്തില്ല. തേങ്ങ തോരൻ വരെ വെക്കും, എങ്ങനെ വേണേലും വെക്കും. അതിന് വേണം ഒരു കഴിവ്. രണ്ടുപേര് ദോശ ഇട്ടത് ഇതുണ്ടോ? ദോശ ഇട്ടാ ഇതുപോലെ ഇരിക്കണത് ഉണ്ടോ? ആര് പറഞ്ഞ ഈടാ ഇത് ഞാൻ ഒഴിച്ചാ? എല്ലാം കറക്റ്റ് സമയത്തിന്, വീട്ടിൽ ഇരിക്കുന്നോണ്ട അങ്ങനെ. ഞാൻ തോരനോട് അടുപ്പയിലോട്ട് ഇട്ടിട്ട് കഴിക്കാം. അതിനകത്ത് തന്നെ വെക്കാനോ? ഈ ഉരുട്ട പാത്രത്തിൽ അതിനകത്തോ? അതിനകത്ത് ഇപ്പൊ ഞാൻ തോരൻ വെക്കും. ഞാൻ തോരൻ വെക്കുന്ന ചട്ടിയൊന്നും കൊണ്ടുവന്നില്ല ഈ പ്രാവശ്യം. ആണോ?
ഇന്നലെ ആ പൊടി കയറിയോണ്ടല്ലോ, എല്ലാത്തിലും പൊടി കഴിഞ്ഞു. കടുകും പൊട്ടി, വത്തൽമുളകും ഇട്ടു, ശകലം ഇഞ്ചിയും കൂടി ഇടുക. കറിവേപ്പില അതിനകത്ത് ഇട്ടില്ല, അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയും സവോള അരിഞ്ഞതും കാബേജ് അരിഞ്ഞതും, കാബേജ് തോരനായിരുന്നു. വത്തൽമുളകൊക്കെ അരിഞ്ഞിട്ടാം, അതൊക്കെ വെക്കാന്നേ. ഒരുമയുണ്ട് അലക്കപ്പുറത്തും കിടക്കാന്ന്, എല്ലാം കൂടെ ഇതിനകത്ത് കിടന്നോളൂ. ഉച്ചക്ക് പറഞ്ഞാൽ മതി കൂട്ടാൻ പറ്റുമോ കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ. ഈ ഉപ്പിടുക, ശകലം മഞ്ഞപ്പൊടി ഇടുക, തേങ്ങ ഇടുക. ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഉണ്ട്, തേങ്ങയൊക്കെ ഇട്ടു. ഇങ്ങനെ ഇളക്കി ഒന്ന് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇതേ വേകുമ്പോഴത്തേനും നമുക്കും കഴിക്കാം. ണ്ട് ഇപ്പം അതേ കാബേജ് അതേ താഴെ തന്നു, കുക്കറിൻ്റെ താഴെ ചെന്നു, കുറച്ചേ ഉള്ളൂ. അതെ, ചോറിനകത്തെ തണുത്ത വെള്ളവും മേടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം പഴങ്ങഞ്ഞിയായി ഉച്ചക്കത്തേന്. മുന്നോട്ടുള്ള നമ്മുടെ യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.